ഉണ്ടാക്കാൻ എന്തെളുപ്പം രുചിയാണെ പറഞ്ഞറിയിക്കാനുമൊക്കത്തില്ല രുചിയിലും മണത്തിലും ഗുണത്തിലും എളുപ്പപ്പണിയിലും തയ്യാറാക്കാൻ കഴിയുന്ന ആമ്പൂർ ചിക്കൻ ബിരിയാണി പാനിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഏഴ് ഏലക്കായ ചെറിയ പട്ട രണ്ട് സ്റ്റാർ ഏട്ട് ഗ്രാമ്പു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അര ടേബിൾ സ്പൂൺ വലിയ ജീരകം രണ്ട് ബേലീഫും ചേർത്ത് ചൂടാക്കാവുന്നതാണ് ശേഷം നൈസായിട്ട് അരിഞ്ഞ രണ്ട് വലിയ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം ഈ ഒരു ബിരിയാണിക്ക് കടല എണ്ണ അഥവാ കപ്പലിൻ്റെ എണ്ണയാണ് ഉപയോഗിക്കാറ് നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണ വിട്ടൊരു കളി ഇല്ലല്ലോ അതുമല്ല കപ്പലിൻ്റെ എണ്ണ അഥവാ എണ്ണ നമുക്ക് പിടിക്കത്തുമില്ല ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കീന്തിയതും കൂടി ചേർത്തിളക്കി വീണ്ടും വഴറ്റാം ശേഷം ഒരു പിടി മല്ലിയിലരിഞ്ഞതും പുതിനയിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും വഴറ്റാവുന്നതാണ് എല്ലാം കൂടി വഴണ്ട മൊരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കാണ്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കളറുള്ളതും എരിവില്ലാത്തതുമായ ഒറിജിനൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം ചൂടുള്ള വെള്ളം ശകലം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ചേർത്ത് വീണ്ടും ഇളക്കാവുന്നതാണ് ബിരിയാണിക്ക് ഒരു തിളക്കമാർന്ന ആകർഷകമായിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രക്രിയ കേട്ടോ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം രണ്ട് തവി തൈരും കൂടി ചേർത്ത് വീണ്ടും ഇളക്കാവുന്നതാണ് പിന്നെ തൈര് ചേർക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കല്ലേ ഇളം പുളിയുള്ള തൈര് മതിയാവും പിന്നെ തൈര് അലർജി ഉള്ളവർ ഇഷ്ടമല്ലാത്തവരൊക്കെ ഒരുപാട് പേര് കാണും അങ്ങനെയുള്ളവർക്ക് നാരങ്ങ നീര് ഒന്നര ഒന്നര നാരങ്ങയുടെ നീര് ചേർക്കാവുന്നതാണ് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുക്കുക മൂന്ന് പേർക്ക് സുഖമായി കഴിക്കാൻ പാകത്തിനുള്ള ബിരിയാണിയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി അങ്ങ് വെന്തോളും ചിക്കൻ വേകാനായിട്ട് വെള്ളം എക്സ്ട്രാ ഒഴിക്കണ്ടേ ഇടക്കി ഇളക്കി കൊടുത്താൽ മതിയാവും ശേഷം ഒരു മുക്കാൽ വേവ് ചിക്കൻ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് അതായത് ഇരട്ടി വെള്ളം വേണമെന്നില്ല ഇളക്കി കൊടുക്കാം ശേഷം അരി കഴുകി ഇടാവുന്നതാണ് കൈമ അരിയാണ് ഈ ഒരു ആമ്പൂർ ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒരു സ്പൂൺ നെയ്യൂടെ ചേർത്ത് ഒന്നുകൂടെക്ക് ഇളക്കി ഹൈ ഫ്ലെയിമിൽ ആദ്യം കുക്ക് ചെയ്യാവുന്നതാണ് മൂന്ന് മിനിറ്റിന് ശേഷം തീ കുറച്ചിട്ട് വീണ്ടും ഇളക്കി മൂടി വെക്കാവുന്നതാണ് വെള്ളം പൂർണ്ണമായും പറ്റി ചോറ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ലോണം തട്ടിപ്പൊത്തി വീണ്ടും അടച്ചു വെച്ച് മുകളിൽ വെയിറ്റും കൂടി വെക്കാവുന്നതാണ് അടുക്കി പിടിക്കണ പാത്രമാണെങ്കിൽ ഒരു പാൻ അടുപ്പിന് മുകളിൽ വെച്ചിട്ട് അതിന് മുകളിൽ വേണം വെച്ച് ദമ്മിടാനായിട്ടേ ഇതുപോലെ അടുക്കി പിടിക്കാത്ത ഫ്രൈ പാനുകളും പാനുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തീയിൽ വെക്കാവുന്നതുമാണ് തീ ഏറ്റവും കുറച്ചിടണമേ എട്ട് പത്ത് മിനിറ്റ് ദമ്മിൽ കിടന്നു കഴിഞ്ഞാൽ സംഗതി റെഡിയാണ് ഈ ഒരു ബിരിയാണിക്ക് അച്ചാറോ പപ്പടോ സാലഡോ ഒന്നും തന്നെ വേണ്ട ഒരു കോഴിമുട്ട ഇരുന്നാൽ അതുവേ പോകും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള മാളൂസ് കുക്കിങ് ആയിട്ടൊക്കെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ കിടക്കാച്ച ആമ്പൂർ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നല്ലൊരു കിടക്കാച്ച റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും വരയ്ക്കുമ്പോൾ